ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മാത്സ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വരുന്നത് പ്ലേ ഹൗസ്, കളിവീട് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാ ഇതൊക്കെ പറഞ്ഞു തീർക്കുന്നില്ല. നമ്മൾ അബാക്കസ്, അബാക്കസിലെ സംഖ്യകൾ അറേഞ്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ. നമ്മൾ ചിത്രം വരച്ചു, അതുപോലെ തന്നെ ആഡ് ചെയ്തൊക്കെ നമ്മൾ ഈ വർക്ക് ചെയ്തതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പാറ്റേണുമായി ബന്ധപ്പെട്ട അതും അതുപോലെ തന്നെ മാജിക് സ്ക്വയർ, മാന്ത്രിക ചതുരം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറഞ്ഞത്. ഇന്ന് നമ്മുടെ ഈ പാഠഭാഗത്തിന്റെ അവസാന ഭാഗമാണ് നമുക്ക് പറഞ്ഞിരുന്നത്. കുട്ടികൾ ആ ക്ലാസ് നന്നായി കാണണം കേട്ടോ. ക്ലാസ് കണ്ടതിന് ശേഷമായിരിക്കണം ഈ വർക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് ഇന്ന് ചെയ്യാൻ പറഞ്ഞ വർക്ക് മാത്രം നോക്കാം. ലെറ്റ്സ് ഡു എന്ന് പറയുന്ന പേജ് നമ്പർ 42 42-43 വരുന്ന വർക്കുകളാണ് നമ്മോട് ഇന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ലെറ്റ്സ് ഡു, നമുക്ക് ചെയ്തു നോക്കാം. ഇതിന്റെ മലയാളം ഇവിടെ ഉണ്ട് കേട്ടോ. ചെയ്തു നോക്കാം. ഗോലികൾ എത്ര എന്ന് പറയുന്ന ഈ ഭാഗമുണ്ട്, അത് നിങ്ങൾ വായിക്കണം. ഞാൻ ഇംഗ്ലീഷാണ് പറയുന്നത്. അശ്വിൻ ഹാസ് 23 ബ്ലൂ മാർബിൾസ്. അശ്വിന്റെ കയ്യിൽ 23 ബ്ലൂ മാർബിൾസ് ഉണ്ട്, 23 ഗോലികൾ അല്ലെങ്കിൽ മാർബിൾസ് ഉണ്ട്. ആൻഡ് 16 വൈറ്റ് മാർബിൾസ്, 16 വെള്ള കോട്ടികളും അല്ലെങ്കിൽ ഗോലികളും ഉണ്ട്. ഹൗ മെനി മാർബിൾസ് ഇൻ ഓൾ, ആകെ എത്ര മാർബിൾസുകൾ ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്കത് കാണാനുള്ള വഴി, അശ്വിന്റെ കയ്യിലുള്ള ബ്ലൂ മാർബിളും വൈറ്റ് മാർബിളും ആഡ് ചെയ്യാം, എളുപ്പമാണത് അല്ലേ. എന്താ അതിന് വഴി? നമുക്ക് ഇവിടെ നിന്ന് എഴുതി നോക്കാം അല്ലേ. എത്ര ബ്ലൂ മാർബിൾ ഉള്ളത്? 23. നിങ്ങൾ ബ്ലൂ മാർബിൾ എന്ന് എഴുതണം കേട്ടോ. ഇവിടെ ബ്ലൂ മാർബിൾ എന്ന് എഴുതണേ, ഞാനിവിടെ 23 മാത്രമേ എഴുതുന്നുള്ളൂ. 23 ക്ലിയർ ആണല്ലേ. പിന്നെ എത്രയാണ് വൈറ്റ് മാർബിൾ ഉള്ളത്? 60. അതും ഞാനിവിടെ എഴുതി. ഇനി അത് ആഡ് ചെയ്യൽ എങ്ങനെയാണ്? 3 ഉം 6 ഉം നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. 3 6 ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും അല്ലെ, 9 കിട്ടും. 2 ഉം 1 ഉം ആഡ് ചെയ്യും, എത്ര കിട്ടും? 3 കിട്ടും. 3 10s അല്ലേ. അപ്പൊ എത്ര ഉത്തരം കിട്ടിയത്? 39. ആ 39 നമ്മൾ ഇവിടെ എഴുതും. അപ്പൊ ടോട്ടല് മാർബിൾസ് എത്രയായി? 39 39. വളരെ സിമ്പിൾ ആണ് അല്ലെ. അടുത്തത് വിപിൻ ഹാസ് ബ്ലൂ മാർബിൾസ് ആൻഡ് വൈറ്റ് മാർബിൾസ്, 48 ഇൻ ഓൾ. വിപിന്റെ കയ്യില് ബ്ലൂ മാർബിളും വൈറ്റ് മാർബിളും ഉണ്ട്, അത് ആകെ എത്ര ഉണ്ട്? 48 എണ്ണമാണ് ഉള്ളത്. വാട്ട് ആർ ദി പോസിബിൾ നമ്പേഴ്സ് ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂസ്, ഏതൊക്കെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ? വൈറ്റിന്റെയും വൈറ്റ് എത്ര ഉണ്ടാകും അല്ലെങ്കിൽ ബ്ലൂ എത്ര ഉണ്ടാകും, ഏതൊക്കെ രീതിയിൽ അതെന്ത് ചെയ്യാം, തരംതിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ തരംതിരിക്കാം? 48 കിട്ടിയാൽ മതി, ആകെ 48 ആയാൽ മതി. ഏതൊക്കെ രീതിയിൽ തരംതിരിക്കാം? അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ വ്യത്യസ്ത രീതിയിൽ 48 കിട്ടുന്ന രീതിയിൽ കൂട്ടി നോക്കണം, ആഡ് ചെയ്ത് നോക്കണം. ഇവിടെ ആഡ് ചെയ്താൽ മതി, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് കിട്ടും. സിമ്പിളായി നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. 48 അല്ലേ വരുന്നത്. ഞാനൊരു രീതി വയ്ക്കാം. ഒരു 20 വൈറ്റും 28 ബ്ലൂ ആക്കുക. അപ്പൊ എത്ര കിട്ടി? 8 4 48 ആയില്ലേ. ക്ലിയർ അല്ലേ. ഇനി ആ വേറെ ഒന്ന് പറയുന്നത്, ഒരു 24 വൈറ്റും 24 ബ്ലൂ ആണ്, അത് ആഡ് ചെയ്ത് നോക്കുക. 4 ഉം 4 ഉം 8 2 ഉം 2 ഉം 4, ടോട്ടൽ എത്ര? 48. അങ്ങനെ ആഡ് ചെയ്താലും 48 കിട്ടും. ഇനി വേറൊരു രീതി ഞാൻ പറയുകയാണ്, ഒരു 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 10 വൈറ്റ് ഒരു 38 ബ്ലൂ, അങ്ങനെ ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ എത്രയുണ്ട്? 8 4 48. അപ്പൊ നോക്കൂ, ഞാൻ 3 രീതിയിൽ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടുന്നത്? 48. ഇത് വ്യത്യസ്ത രീതിയിൽ ആഡ് ചെയ്യല്ലേ, വ്യത്യസ്ത രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെ എങ്ങനെ നമ്മൾ ആഡ് ചെയ്താലും എന്താ കിട്ടുക? 48 ആണ് ഉത്തരമായിട്ട് കിട്ടുക. അപ്പൊ ആ രീതിയിലൊക്കെ വിപ്പിന്റെ കയ്യിലുള്ള മാർബിളിലെ കോലിയെ നമുക്ക് 48 മാർബിളിലെ നമുക്ക് ആ രീതിയിലൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ക്ലിയർ ആണല്ലേ. ഇനി അടുത്തത് ഈ വർക്കാണ് ജോയിനിങ് പാർട്സ്. വിച്ച് ഓഫ് ദി സംസ് ഗിവ് 38. ഈ കാണുന്നതിൽ ഏതൊക്കെ ആഡ് ചെയ്താലാണ് 38 കിട്ടുക എന്നുള്ളതാണ്. കണക്ട് ദം ടു 38. അങ്ങനെ ആഡ് ചെയ്തിട്ട് ഈ 38ലേക്ക് ഇതിനെ കണക്ട് ചെയ്യണം. ഏതൊക്കെ കൂട്ടിയാലാണ് 38 കിട്ടുക? 38 ഏതൊക്കെ ഇവിടെ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. 10 + 28, 10 കൂട്ടണം 28, എത്രയാണ്? 38 ആണ്. പിന്നെ ഏതൊക്കെ ആഡ് ചെയ്താലാണ്? നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 21 + 17, ഇവിടെ കൂട്ടി നോക്കണം. ഇവിടെ വേണമെങ്കിൽ കഴിഞ്ഞ 21 + 17 ഇങ്ങനെ എഴുതി കൂട്ടുക. 7 ഉം 1 ഉം 8 2 ഉം 1 ഉം 3, അപ്പൊ എത്രയാണ്? 38. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതാ ഇതും കൂടി വരച്ച് തീർക്കണം. ക്ലിയർ അല്ലേ.
20 plus 18 ഇല്ല 20 plus 18 സൂറായിട്ട് കിട്ടും 38 കിട്ടും അല്ലേ പിന്നെ എന്താ കിട്ടുന്നത് ആ 16 plus 22 കിട്ടും താഴെ 16 plus 22 ആഡ് ചെയ്ത് നോക്കുക 2 ഉം 6 ഉം 8 അല്ലേ 3 ഉം 1 ഉം 3 2 ഉം 1 ഉം 3 ഓക്കേ ക്ലിയർ അല്ലേ 38 അപ്പോൾ അത് ആഡ് ചെയ്താൽ എത്ര കിട്ടുക 38 തന്നെ കിട്ടുക ഇനി നമ്മൾ 14 plus 23 ഒന്ന് ആഡ് ചെയ്ത് നോക്കുക കിട്ടുമോ നോക്കുക 14 plus 23 പതിനാലേ കൂട്ടണം 23 നമുക്ക് 3 ഉം 4 എത്ര 7 അല്ലേ 7 3 ഉം 2 ഉം 1 എത്ര 3 37 കിട്ടുന്നുള്ളൂ അപ്പോൾ തെറ്റാണ് ഈ 14 23 ഉം ആഡ് ചെയ്താൽ 38 കിട്ടൂല പിന്നെ എങ്ങനെ നിങ്ങൾ ഓരോന്ന് കൂട്ടി നോക്കുക പിന്നെ നമ്മൾ സംശയത്തിൽ എളുപ്പമുള്ളത് 15 പ്ലസ് 23 15 പ്ലസ് 23 ആഡ് ചെയ്ത് നോക്കും ഞാൻ ഇവിടെ ഇതാ 15 പ്ലസ് 23 23 അഞ്ചും മൂന്നും കൂട്ടിയാൽ 8 വണ്ണും ചുവും കൂട്ടിയാൽ 3 അപ്പൊ 38 അപ്പൊ ഇത് ആഡ് ചെയ്താൽ എന്താണ് 38 തന്നെയാണ് കിട്ടുക അപ്പൊ നോക്കൂ ഈ അഞ്ച് സംഖ്യകൾ ചേർന്നതാണ് 38 ബാക്കിയുള്ളതൊന്നും എന്താവില്ല 38 ആകൂല ഇവിടെ നോക്കൂ 16 പ്ലസ് 12 അത് 28 ആവുള്ളൂ 38 ആവില്ല അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കൂട്ടി നോക്കുക കഴിയും നോക്കുക അപ്പൊ നിങ്ങൾ ഈ സംഖ്യകൾ ഇങ്ങനെയാണ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക ഇത് ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത് ഓക്കെ ഇതിന് മലയാളം അങ്ങനെ തന്നെ എഴുതുക മാധ്യമങ്ങളൊന്നുമില്ല കേട്ടോ ഇനി താഴേക്ക് വന്നാൽ ഹു ഹാസ് മോർ എന്നാണ് റഫീഖ് ആൻഡ് ജോൺ ബോട്ട് എ ബുക്ക് ഈച്ച് റഫീഖും ജോണും ഓരോ പുസ്തകങ്ങൾ വാങ്ങി റഫീഖ് ഗവ് 3 10 rupees നോട്ട്സ് ആൻഡ് 4 1 rupees കോയിൻസ് റഫീഖ് 3 10 rupees നോട്ടും 4 1 rupee കോയിനും കൊടുത്തു 3 10 rupees നോട്ടും 4 1 rupee നാണയവും കൊടുത്തു ജോബിൻ ഗേവ് 3 10 rupee നോട്ട്സ് ആൻഡ് 12 1 rupee കോയിൻസ് 3 10 rupees നോട്ടും 12 1 rupee കോയിനും കൊടുത്തു ഹു ഗേവ് മോർ ഹൗ മച്ച് ഡിഡ് ഹി ഗേവ് എത്രയാണ് കൂടുതൽ നൽകിയത് ഈ രണ്ട് വർക്കും ചെയ്യണം അപ്പൊ ആദ്യം നമ്മൾ റഫീഖിന്റെ കാണാം റഫീഖ് കൊടുത്തത് എത്ര ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് താഴെ കേട്ടോ റഫീഖ് എത്ര കൊടുത്തത് റഫീഖ് ആ 3 10 rupee നോട്ട് 3 × 10 എത്ര 30 മൂന്നേ കുടിക്കണം 10 30 പിന്നെ 4 1 rupee കോയിൻ എത്രയാണ് 4 തന്നെയാണ് അല്ലേ 4 1 4 അല്ലേ 30 ഉം 4 എത്രയാണ് 34 അപ്പൊ റഫീഖ് കൊടുത്തത് നമുക്ക് കിട്ടി എത്രയാണ് 34 ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് ജോബിൻ ഗേവ് 3 10 rupee നോട്ട് അപ്പൊ നമുക്ക് ഇവിടെ ജോബിൻ എന്ന് എഴുതണം ജോബിൻ എത്ര 3 10 rupee നോട്ട് 3 × 10 എത്ര 30 മാറ്റല്ല 12 1 rupee കോയിൻ 12 1 rupee നാണയം 12 1 എത്രയാണ് 12 തന്നെയാണ് അല്ലെ കൂട്ടി നോക്കുക 2 4 42 ഓക്കെ ഉത്തരം എത്ര കിട്ടിയത് 42 ആണ് കിട്ടിയത് 42 അപ്പൊ എത്ര കിട്ടി ജോബിന് കൊടുത്തത് 42 ആണ് ആ റഫീഖ് കൊടുത്തത് 34 ആണ് ആരാണ് കൂടുതൽ കൊടുത്തത് ആ ഉറപ്പല്ലേ ജോബിൻ ആണല്ലേ ആരാണ് കൂടുതൽ കൊടുത്തത് ജോബിൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്താ ഇവിടെ ജോബിൻ എന്ന് എഴുതാം മലയാളത്തിൽ ജോബിൻ എന്ന് എഴുതാം കേട്ടോ ഇനി ഹൗ മച്ച് ഡിഡ് ഹി ഗിവ് എന്നാ എത്രയാണ് കൂടുതൽ കൊടുത്തത് നോക്കൂ 42 ആണ് കൂടുതൽ അതിൽ എത്ര കുറക്കേണ്ടത് 34 കുറക്കണം കൊടുത്ത 34 കുറക്കണം അപ്പൊ എത്ര കിട്ടുക ആ 8 rupees കൂടുതൽ ഉണ്ടാകുക ഇതാണ് 8 rupees അല്ലേ ഈ 34 കൂടി 8 കൂടി ചേരുമ്പം 42 ആവും ക്ലിയർ അല്ലേ 8 കൂടി ചേരുമ്പോൾ 42 ആവും ആ 8 rupees കൂടുതൽ കൊടുത്തത് ഇത്രയും ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ഈ കണക്കും നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചെയ്ത് ടീച്ചർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം ഇനി കംപ്ലീറ്റ് പാറ്റേൺ എന്ന് പറയുന്ന ഒരു വാക്കാണ് നോക്കൂ ഇത് സിമ്പിളാണ് ഒരു പ്രയാസമില്ല 12 22 32 12 22 32 അടുത്ത സംഖ്യ ഏതായിരിക്കും രണ്ട് സംഖ്യ ഇവിടെ എഴുതണം ആ 12 കൂടി എത്ര ചേർന്നപ്പോഴാണ് 22 കിട്ടിയത് 10 ആഡ് ചെയ്തപ്പോൾ അല്ലേ ഈ 22 കൂടി എത്ര ആഡ് ചെയ്തപ്പോഴാണ് 32 കിട്ടിയത് വീണ്ടും 10 ആഡ് ചെയ്തു അപ്പൊ എത്ര ആഡ് ചെയ്യേണ്ടത് ആ 10 ആഡ് ചെയ്ത് കൂട്ടി നോക്കൂ 32 കഴിഞ്ഞാൽ അത്ര ആ 42 ആ പിന്നെ അടുത്തത് 52 ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അത് 10 ആഡ് ചെയ്തു ഇനി അടുത്തത് 25 30 35 ഇത് എത്ര ആഡ് ചെയ്തു പോകുന്നതിന് 25 കൂടി 5 ചേർന്ന് 30 30 5 ചേർന്ന് 35 ആ 35 ആഡ് 5 ചേർന്നാൽ 40 ആകും 40 5 ചേർന്നാൽ 45 45 ആവും ഷുവർ ക്ലിയർ അല്ലേ അടുത്തത് 4 8 12 16 ഇവിടെ എത്ര ആഡ് ചെയ്യുന്നത് 4 കൂടി 4 8 8 കൂടി 4 കൂടി ചേർന്നപ്പം 12 12 കൂടി 4 കൂടി ചേർന്നപ്പം 16 അല്ലേ അപ്പൊ എത്ര ഇവിടെ 4 ആണ് ആഡ് ചെയ്യുന്നത് അപ്പം 16 കൂടി
നാലും കൂടി ചേർന്ന എത്ര 20 ആകും അല്ലേ 20യോട് കൂടി നാലും കൂടി ചേർന്ന 24 ആകും ഷുവർ ക്ലിയർ അല്ലേ അടുത്തത് 18 16 14 ഇവിടെ ആഡ് ചെയ്യല്ല ചെയ്യുന്നത് അല്ലേ 18 വലുതാണ് 16 ചെറുതാണ് അപ്പോൾ കുറയാണ് ചെയ്യുന്നത് 18 നോട് എത്ര കുറഞ്ഞപ്പോഴാണ് 60 കിട്ടിയത് ആ 18 നോട് എത്ര കുറഞ്ഞപ്പോഴാണ് 16 കിട്ടിയത് രണ്ട് കുറഞ്ഞു 16 നിന്ന് രണ്ട് കുറഞ്ഞു 16 ആയി ഇനി 14 നിന്ന് രണ്ട് കുറഞ്ഞാൽ എത്രയാകും ആ 12 ആകും 12 12 നിന്ന് രണ്ട് കുറഞ്ഞാൽ ആ 10 ആകും 10 ആകും ക്ലിയർ അല്ലേ അപ്പം ഇവിടെ മൈനസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് അല്ലേ ഇതൊക്കെ 11 22 33 11നോട് കൂടി എത്ര ചേർന്നപ്പോഴാണ് 22 കിട്ടിയത് ഒരു 11 കൂടി ചേർന്നപ്പോൾ അല്ലേ ഒരു 11 കൂടി ചേർന്നപ്പോൾ ഈ 22നോട് എത്ര ചേർന്നപ്പോൾ 33 കിട്ടിയത് ആ ഒരു 11 കൂടി ചേർന്നപ്പോൾ 11 കൂടി ചേർന്നപ്പോൾ 33 ആയി അങ്ങനെ 33നോട് കൂടി ഒരു 11 ചേർന്നാൽ എത്ര 44 ആകും അതിനോടുകൂടി ഒരു 11 കൂടി ചേർന്നാൽ 55 ആകും അതൊരു പാറ്റേൺ ആണ് ഇതൊരു പാറ്റേൺ രസകരമായ പാറ്റേൺ ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള ധാരാളം പാറ്റേണുകൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ എഴുതി പഠിക്കണം ഇന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വർക്കുകൾ പഠിച്ചു പാറ്റേണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ആർക്കാണ് കൂടുതൽ കുറവ് എന്ന് നമ്മൾ പറഞ്ഞു ഏത് സംഖ്യകൾക്ക് ആഡ് ചെയ്താലാണ് നമുക്ക് 38 കിട്ടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു പിന്നെ കയ്യിലുള്ള ഗോലിയുടെ എണ്ണം മാർബിൾസിൻ്റെ എണ്ണം എത്രയാണ് പറഞ്ഞു ഇതൊക്കെ അഡീഷനുമായും സബ്ട്രാക്ഷനുമായും പാറ്റേണുമായും ബന്ധപ്പെട്ട വർക്കുകളാണ് ഇന്ന് നമുക്ക് ടീച്ചർ പറഞ്ഞു തന്നത് ഇന്നത്തോടുകൂടി ഏകദേശം ആ ക്ലാസ് അവസാനിക്കുകയാണ് പുതിയ ക്ലാസ്സായിരിക്കും പുതിയ പാഠഭാഗമായിരിക്കും അടുത്ത ക്ലാസ്സിലുണ്ടാകുക അതായത് നിങ്ങൾ ഇത്തരത്തിലുള്ള വർക്കുകൾ ധാരാളം ചെയ്ത് പഠിക്കണം ഇന്ന് 42-43 പേജിലെ വർക്കാണ് ചെയ്യാനുള്ളത് ഇത് ചെയ്ത് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇതിൻ്റെ 8 പാർട്ടാണ് നമ്മൾ പറഞ്ഞത് 8 ഭാഗങ്ങളിലായി നമ്മൾ ഈ പാഠഭാഗം നന്നായി നമ്മൾ കണക്ക് കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ പഠിച്ചു എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ 8 ഭാഗങ്ങളും നിങ്ങൾ കാണണം നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം നിങ്ങൾ കമാൻഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ നിങ്ങൾ കമാൻഡുകൾ നിങ്ങൾ അതിന് വീഡിയോ ഒക്കെ താഴെ കൊടുക്കണം ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഓക്കെ പുതിയ പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ